അങ്ങനെ ഷൈവയിൽ നിന്നും ഞാൻ വാങ്ങിയിട്ടുള്ള ബ്രാസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ആകെ മൊത്തം ഒരു 9 ബ്രായാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷൈവയിൽ നിന്ന് നമ്മൾ എങ്ങനെയാ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫുൾ കാറ്റഗറീസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ബ്രാ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാറ്റഗറീസ് ഉണ്ടാവും, എവറി ഡേ ആണോ അല്ലെങ്കിൽ ടീ ഷർട്ട് ബ്രാ ആണോ ഫാൻസി ബ്രാ ആണോ, അപ്പോൾ അത് നോക്കി നമുക്ക് സെലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന നൈറ്റ് വെയേഴ്സും പാൻറ്റീസും അങ്ങനെ നമുക്ക് വേണ്ട ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും ഷൈവയിലുണ്ടെന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 199 rupees ബ്രാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബൈ ടു ഗെറ്റ് ത്രീ ഫ്രീ, ഫ്ലാറ്റ് 50%, ബൈ ടു നേഴ്സിംഗ് ബ്രാസ് 1299, ബൈ ടു സ്പോർട്സ് ബ്രാ 1049, അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് ഓഫേഴ്സാണ് ഷൈവേ നമുക്ക് തരുന്നത്. ഓഫേഴ്സൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അതിലും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം 15 days ഈസി റിട്ടേൺ ആൻഡ് എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി സിസ്റ്റം ഉണ്ടെന്നുള്ളതാണ്. ഈസി എക്സ്ചേഞ്ച് ആൻഡ് റിട്ടേൺ ഓപ്ഷൻ ഭയങ്കര സംഭവമാട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് ട്രയൽ തരാറില്ല. എസ്പെഷ്യലി നമ്മൾ മോളുകളിൽ നിന്നൊക്കെ ഇന്നോവേഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ വന്നിട്ട് വേണം ഇട്ട് നോക്കാൻ. ഇട്ട് നോക്കിയിട്ട് അഥവാ നമുക്കത് ഫിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഇട്ട് സഹിക്കേണ്ടി വരും, അതല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കേണ്ടി വരും. അതല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇത് 15 days നമുക്ക് സമയമുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഇന്ന് വാങ്ങി നാളെ തന്നെ റിട്ടേൺ അടിക്കണം എന്നില്ല. നിങ്ങൾ എന്തായാലും ഷൈവയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുമ്പം അതിനകത്ത് ഞാനൊരു കൂപ്പൺ കോഡ് കൊടുത്തിട്ടുണ്ടാവും, പൊന്നു 100 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 rupees ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ മിനിമം എമൗണ്ട് 1000 rupees ആയിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ ഇത്തവണ ഒരു 1000 rupees പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് 100 rupees നിങ്ങൾക്ക് ഓഫർ കിട്ടിയെന്നിരിക്കാം. ഇനിയിപ്പോൾ സെക്കൻഡ് ടൈമോ തേർഡ് ടൈമോ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100 rupees നിങ്ങൾക്ക് ഓഫർ കിട്ടും കേട്ടോ. അത് മറക്കണ്ട, അത് നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ. ഒരു കറക്റ്റ് ബ്രാ നമ്മൾ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രസ് സൈസ് കറക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ബ്രസ് സൈസ് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് കറക്റ്റ് ഒരു ബ്രാ കിട്ടാത്തതെന്നുള്ളത്. അത് സിമ്പിളായിട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ ഒരു മെഷറിംഗ് ടാപ്പാണ്. എന്നിട്ട് നമ്മൾ ആദ്യം ബസ് സൈസാണ് അളക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബസ് സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രസ് സൈസാണ്. ഓക്കെ, അത് ബ്രസ്റ്റിൻ്റെ സൈസ് എങ്ങനെയാണ് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ ഒരു മിഡിൽ പോർഷനിലൂടെയാണ് എടുക്കുന്നത്. ബ്രസ്റ്റിൻ്റെ ഈ ഒരു മിഡിൽ പോർഷനിലൂടെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ നോക്കാം. അപ്പോൾ എത്രയാണ് വരുന്നത് നോക്കാം. അപ്പോൾ എനിക്കിവിടെ 41 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് 41 എന്ന് എഴുതി വയ്ക്കാം. അതാണ് ബസ് സൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ബാൻഡിൻ്റെ അളവാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡിയോ എന്തായാലും നമ്മൾ ബ്രാ ഇട്ടിട്ടുണ്ടാവുമല്ലോ ഇരിക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ താഴത്ത് ഈ ഒരു ബാൻഡ് ഉണ്ടല്ലോ, ആ ബാൻഡിൻ്റെ മെഷർമെൻറ്റാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇത് താഴെയാണ് കേട്ടോ, അതായത് നമ്മുടെ ബസ്റ്റിൻ്റെ താഴെയാണ് പിടിക്കേണ്ടത്. അതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പം എനിക്ക് കിട്ടുന്നത് 34 ആണ്. ഓക്കെ, അപ്പോൾ 34 ഉം 41 ഉം ആണ് എൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ ഓരോ ആൾക്കാരിലും ഈ മെഷർമെൻറ്റ് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ താഴത്തെ ഈ ഒരു ബാൻഡിൻ്റെ സൈസ് വന്നതാണ് എൻ്റെ കറക്റ്റ് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ സൈസ് വരുന്നത് 34 ആണ്. ഇനി ഞാൻ കണ്ടുപിടിക്കേണ്ടത് എൻ്റെ കറക്റ്റ് കപ്പ് സൈസാണ്. ഈ കപ്പ് സൈസ് ABCDEFGHI എന്നൊക്കെ പറഞ്ഞിട്ട് പല ബ്രാൻഡിനും പല രീതിയിൽ വേരിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഷൈവയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാ കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബ്രസ് സൈസ് ഇപ്പോൾ ഞാൻ പറഞ്ഞ 41 34 എന്നാ കാൽക്കുലേറ്ററിലൊന്ന് ജസ്റ്റ് നമ്മൾ ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറക്റ്റ് ബ്രാ സൈസ് എന്താണെന്നുള്ളത് അതിനകത്ത് വരും. ആ ബ്രാ സൈസാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. ഇനിയിപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ബ്രാ സൈസ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ. ഇപ്പോൾ 34 എന്ന് പറയുമ്പം 34 B ഉണ്ടാവും, C ഉണ്ടാവും, D ഉണ്ടാവും. അപ്പോൾ എൻ്റെ കറക്റ്റ് സൈസ് എന്ന് പറയുന്നത് 34 E ആണ്. അതേസമയത്ത് ഞാൻ 34 B വാങ്ങി എനിക്ക് ഫിറ്റ് ആവില്ല. അപ്പോൾ ഞാൻ എന്താ വിചാരിക്കും, അയ്യോ ഇതെനിക്ക് ചെറുതാന്ന് വിചാരിച്ച് ഞാൻ 36 പോയി വാങ്ങിക്കും. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാ ഭയങ്കര ലൂസായിരിക്കും. നമ്മൾ ബക്കിളൊക്കെ ഇടില്ലേ, പുറകിലോട്ടുള്ള ബക്കിൾ ഭയങ്കര ലൂസായിരിക്കും, കപ്പ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കപ്പ് കറക്റ്റ് ആകാൻ വേണ്ടി ഇങ്ങനെ സൈസ് ഇങ്ങനെ ടൈറ്റ് ചെയ്തുകൊണ്ടിട്ട് വരും. അപ്പോൾ ഇതിങ്ങനെ മുകളിലോട്ട് കയറിപ്പോകും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡ്രസ്സൊന്നും ഒട്ടും
കറക്റ്റ് ഫിറ്റിംഗ് ആവില്ല, അവിടെ ഇവിടേക്ക് ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കും. ഇത് കറക്റ്റ് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് എപ്പോഴും നമ്മുടെ ബ്രാ തിരഞ്ഞെടുക്കുന്നത് ശരിയാവാത്തതെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. നമുക്ക് എവ്രിഡേ ബ്രായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എവ്രിഡേ ബ്രാ എന്ന് പറയുമ്പം ഓരോ ആൾക്കാരിലും ഓരോ രീതിയിലായിരിക്കും കംഫർട്ട് വരുന്നത്. ഇപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള ഒരു സ്പോർട്സ് ബ്രായാണ്. അതായത് ഇങ്ങനെയാണ് ഇത് വരിക. ഇത് സ്പോർട്സ് ബ്രാ പാറ്റേൺ ആണ്. ഇതിനകത്ത് ബാക്കിലൊന്നും ഇങ്ങനെ ബക്കിൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബനിയൻ മെറ്റീരിയലുള്ള ഒരു ബ്രായാണ് ഇത്. ലൈറ്റ്ലി പാഡഡ് ആണ് കേട്ടോ. ഈ പാഡ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് റിമൂവബിൾ ആണ്. ഇവിടെ ഇങ്ങനെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ശരിക്കും എവറിഡേ ബ്രായായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതാണ്. ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും വലിയ സപ്പോർട്ടോ കാര്യങ്ങളൊന്നും കിട്ടില്ല. എനിക്ക് സ്പോണ്ടിലൈറ്റിസിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പം കഴുത്ത് വേദന, കൈ വേദന എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാകും. അതുമാതിരി ഈ ബസ്റ്റിൻ്റെ ഈ ഒരു വെയിറ്റ് എനിക്ക് ഇവിടെയെങ്കിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഭയങ്കര പെയിനാണ്. അപ്പം നിങ്ങളിൽ ആരെങ്കിലും വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവറിഡേ ബ്രാ ആയിട്ട് നിങ്ങൾ ഇതുപോലൊരു ബ്രാ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെയിറ്റിൻ്റെ ആ ഒരു ബസ് സൈസിൻ്റെ വെയിറ്റ് മൊത്തം താങ്ങിയിട്ടുള്ള ഷോൾഡർ പെയിൻ ഉണ്ടാവില്ല. അപ്പോൾ എവറിഡേ ബ്രാ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, ഇതിന് വലിയ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ലോ ഇമ്പാക്റ്റ് ബ്രായാണ്. നമുക്ക് വലിയ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. പിന്നെ ഇതിപ്പോൾ ഞാൻ പാഡിട്ടുള്ളതാണ് എടുത്തത്. ഇതിപ്പോൾ പാഡില്ലാത്തതാണ് ഞാൻ വീട്ടിലൂടെ യൂസ് ചെയ്യാറുള്ളത്. പാഡുള്ളത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നിപ്പിളൊന്നും പുറത്തോട്ട് വരില്ല. അപ്പം ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നിപ്പിൾ പുറത്തോട്ട് കാണാൻ ഭയങ്കര വൃത്തികേടാണല്ലോ. അപ്പം അതൊന്നും വരില്ല. അപ്പം നമുക്കൊരു ടീഷർട്ടിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇട്ടിട്ട് പോകാം എന്നുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം കുറച്ച് സാഗി ആയിട്ടുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ എസ്പെഷ്യലി ഡെലിവറിയൊക്കെ കഴിഞ്ഞ ആൾക്കാരാണ്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പം ബസ് സൈസ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും, പാലൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ വെയിറ്റ് ഉണ്ടാവും, അങ്ങനെയാകുമ്പോൾ ഭയങ്കര സാഗി ആയിട്ടിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ബ്രാ റെക്കമെൻഡബിൾ അല്ല. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും നല്ല കവറേജ് ഉള്ള നല്ല ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ബ്രാ തന്നെ എപ്പോഴും ധരിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങളുടെ ബ്രസ്റ്റ് സാഗ് ആവുകയാണ് ചെയ്യുക. പക്ഷേ ഇത് എൻ്റെ കണ്ടീഷനിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇത് ഓക്കെയാണ്. അപ്പം ഇതാണ് ഞാനിവിടെ ഫസ്റ്റ് എവറിഡേ ബ്രാ ആയിട്ട് കാണിക്കുന്നത്. ഇത് ബിഗിനേഴ്സിനും നല്ലതാണ്. ഇപ്പം ബ്രസ്റ്റ് വളർന്നു വരുന്ന കുട്ടികൾക്ക് പെട്ടെന്നൊരു ബ്രാ ഇട് മക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തോ ഒരു സംഭവം ഇടുന്നൊരു ഫീൽ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ള മക്കൾക്ക് എപ്പോഴും അമ്മമാർ വാങ്ങിച്ചു കൊടുക്കേണ്ടത് ഇതുപോലൊരു ബ്രായാണ്. അപ്പം നിപ്പിൾ ഇങ്ങനെ പുറത്തോട്ട് വരികയില്ല. ഇതാവുമ്പോൾ അവർക്കൊരു പെറ്റിക്കോട്ട് ഇടുന്ന ലാഘവത്തോടു കൂടി അവർക്ക് ഇത് ഇടുകയും ചെയ്യാം. എന്നതിന് ശേഷം നോർമൽ ബ്രാലേക്ക് പോവാം. അപ്പോൾ അവർക്ക് ആ പെട്ടെന്നുള്ള ആ ഒരു കംഫർട്ട് അല്ലാത്ത ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ബ്രായാണ്. ഇത് എനിക്ക് നോക്കിയപ്പോൾ പേർപ്പിൾ കളറേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചു എന്നുള്ളതാണ്. ഇത് 100% കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രായാണ്. എന്താ ഇതിനെക്കുറിച്ച് പറയാമെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾക്കിതിപ്പം വീട്ടിൽ നിന്ന് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, പുറത്തോട്ട് പോകുമ്പോൾ അങ്ങനെ ഇടാം, അറ്റ്ലീസ്റ്റ് ഒരു ടീഷർട്ടിൻ്റെ കൂടെ അങ്ങനെ ഇടാം, സൽവാറിൻ്റെ കൂടെ ഇടാം, എല്ലാത്തിൻ്റെയും കൂടെ, ഈവൻ സാരിയുടെ കൂടെ ഇടാം, എല്ലാത്തിൻ്റെയും കൂടെ ഇടാം. പിന്നെ ടീഷർട്ടിൻ്റെ കൂടെ ഇടുമ്പം ഒരൊറ്റ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ചിലത് ലൈറ്റായിട്ട് വരുന്ന കളർ ടീഷർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതാ ഈ ലൈൻസ് ഇങ്ങനെ കാണിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും ടീഷർട്ടിൻ്റെ കൂടെ പാഡഡ് ബ്രായ് ആണ് നല്ലത്. പക്ഷേ ഡാർക്ക് കളേഴ്സിൻ്റെ കൂടെ ഒന്നും ഇട്ടിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഈ പാറ്റേൺ ഞാൻ ഇടാറുണ്ട്, പക്ഷെ നമ്മൾ ഡ്രസ്സ് അനുസരിച്ച് ഇടണം എന്നുള്ളതാണ്. ഇതൊരു എവറിഡേ ബ്രായ് ആണ്. ഇത് 100% ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ്. ഇതൊരു ഫുൾ കവറേജ് ബ്രായ് ആണ്. എന്നെപ്പോലെ കുറച്ച് വണ്ണൊക്കെ ഉള്ള ആൾക്കാർക്ക്, ഇവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കില്ലേ ചില ആൾക്കാർക്ക്, കുറച്ച് വണ്ണുള്ള ആൾക്കാർക്ക്. ഇപ്പം നമ്മൾ ബ്രസ് സൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള ബ്രസ്റ്റുകളുണ്ട്. ഇപ്പം നല്ല റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ളതുണ്ട്, സാഗി ആയിട്ടുള്ളതുണ്ട്, കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള പാറ്റേൺ ഉണ്ട്. അതായത് ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടും ഇങ്ങനെ നിൽക്കും, സെൻറ്ററിൽ കുറേ പോർഷൻ ബാലൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ, ഇപ്പോൾ ഓരോ ആൾക്കാരിലും ഓരോ രീതിയിലാണ് കംഫർട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ഒരു ബ്രാ വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത നല്ല ഭംഗിയുള്ള ബ്രാ ഒരാൾ കാണിച്ചു തന്നാൽ ഞാനും പോയി വാങ്ങിക്കട്ടെ, അതല്ല. നിങ്ങളെപ്പോഴും നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ബ്രസ്റ്റ് അതനുസരിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ കംഫർട്ട് നോക്കി വേണം എപ്പോഴും ബ്രാ സെലക്ട് ചെയ്യാനായിട്ട്. ഇത് എൻ്റെ കംഫർട്ട് സോണിൽ വളരെയധികം നിൽക്കുന്ന ഒരു ബ്രായാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ബനിയൻ മെറ്റീരിയൽ ആണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡബിൾ ലെയറായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ കുറച്ചിങ്ങനെ സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് വരുന്നുണ്ട്. അതൊന്നും നമ്മുടെ സ്കിന്നിനെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വരുത്തുന്ന രീതിയിലല്ല. ചെറിയൊരു നെറ്റും കാര്യങ്ങളും ഫ്രണ്ടിലിങ്ങനെ വരുന്നുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ നിങ്ങളടുത്ത് മുന്നേയും വീഡിയോയിൽ പറയാറുണ്ട്, ഒരിക്കലും തന്നെ അണ്ടർ ഗാർമെൻസ് ഒന്നും വാഷിംഗ് മെഷീനിൽ അലക്കാതിരിക്കുക, എപ്പോഴും ഹാൻഡ് വാഷാണ് നല്ലത്. അപ്പം ഇത് ഒരു എവറിഡേ ബ്രായ് ആണ്. അപ്പം എൻ്റെ ഒരു ബോഡി ഷേപ്പും സ്ട്രക്ചറൊക്കെ ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ബ്രാ ഒന്ന് വാങ്ങി നോക്കണം. ഇതിട്ട് കഴിഞ്ഞാൽ
എൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. നോൺ പാഡഡ് ബ്രാസ് ആണ് ഞാൻ എവറി ഡേ ബ്രാല് കാണിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വീട്ടിലൊക്കെ നിൽക്കുമ്പം ലൈറ്റ് പാഡഡ് ആയെങ്കിൽ പോലും ഈ പാഡഡ് അല്ലാത്ത ബ്രാസ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇടാനായിട്ട് നോക്കുക കേട്ടോ. അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതേപോലെ തന്നെ നോൺ പാഡഡ് ബ്രാ തന്നെയാണ്. ഇതിൻ്റെ ഒരു കട്ടിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇങ്ങനെയാണ് കട്ടിംഗ് വരുന്നത്. ഇപ്പം നേരത്തെ ബ്രാല് നമുക്ക് കട്ടിംഗ് ഉണ്ടെങ്കിൽ പോലും വളരെ ലൈറ്റായിട്ടാണ് അതിൻ്റെ സ്റ്റിച്ച് വരുന്നത്. പക്ഷേ ഇതിൻ്റെ സ്റ്റിച്ച് കുറച്ചുകൂടെ ഒരു കർവ് പാറ്റേൺ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ചില ആൾക്കാർക്ക് ഇങ്ങനെ പരന്നിരിക്കുന്ന ബ്രസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല, അവർക്ക് കുറച്ചൊരു കർവ് കൊടുത്തിട്ടുള്ളതായിരിക്കും ഇഷ്ടമുണ്ടാവുക. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അറ്റ് ദ സെയിം ടൈം ഇതൊരു 80% ഒക്കെ നമുക്ക് കവറേജ് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ബൾജ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക്, ഭയങ്കരമായിട്ട് ബൾജ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് അത്ര കണ്ട് യൂസ്ഫുൾ ആവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കപ്പ് സൈസ് അധികം വാങ്ങി നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗുണം വരും. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്ന മെറൂൺ ഷെയ്ഡാണ്. ഇതെല്ലാം തന്നെ അറ്റാച്ചബിൾ ആയിട്ടുള്ള എന്താ ഇതാണ് കേട്ടോ വരുന്നത്, സ്ട്രാപ്സ് ആണ് വരുന്നത്. ഈ ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള സ്ട്രാപ്സും വരുന്നുണ്ട്, അത് നിങ്ങൾ നോക്കി വാങ്ങിക്കാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്പെറൻറ്റ് ഈ സ്ട്രാപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ എവറി ഡേ ബ്രായൊക്കെ ആകുമ്പോൾ അതിൻ്റെ കൂടെ അറ്റാച്ചബിൾ ആയിട്ടുള്ളത് വന്നാലും കുഴപ്പമില്ല. ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ബ്ലാക്ക് ബ്രായാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി എല്ലാ ആൾക്കാർക്കും പാഡ് ഉള്ളത് ഇഷ്ടമുണ്ടാവില്ല, എന്നാൽ അവർക്കും വേണ്ടേ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഇടേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ലൊരു ബ്രായാണിത്. ഞാൻ ബ്ലാക്ക് കളറാണ് എടുത്തത്, കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ കണ്ടോ നിങ്ങൾ, എവിടെയും സ്റ്റിച്ചിങ് വരുന്നില്ല. ഇപ്പം സൈഡിലൂടെ എവിടെയും സ്റ്റിച്ചിങ് വരുന്നില്ല, ആകെ താഴെ മാത്രമാണ് ആ സ്റ്റിച്ചിങ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ കവറേജ് ബ്രായാണ് കേട്ടോ. ബൾജിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, നന്നായിട്ട് കവേർഡായി നിൽക്കും. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു ഷോൾഡർ പീസ് വരുന്നത് ആണോ. ഇത് നമുക്ക് റിമൂവ് ചെയ്യാനൊന്നും പറ്റില്ല, അറ്റാച്ചബിൾ ആയിട്ടാണ് ഈ ഒരു എന്താ പറയുന്നത് സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് സ്പോണ്ടിലൈറ്റിസിൻ്റെ പ്രശ്നമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എപ്പോഴും ഈ ഷോൾഡർ പെയിൻ ഭയങ്കര ഒരു ബാധ്യതയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് വാങ്ങി ഉപയോഗിക്കാം ഈ ഒരു പാറ്റേൺ ബ്രാ. അപ്പം നമുക്ക് ഈ ബസ്റ്റിൻ്റെ ആ ഒരു പെയിനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഷോൾഡർ പെയിൻ ഒന്നും ഉണ്ടാവില്ല, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇതൊരു എവറി ഡേ ബ്രായാണ്. ഇത് ശരിക്കും ആ ഒരു സ്പോർട്സ് ബ്രാ ഇടുന്ന ആ ഒരു കംഫർട്ടാണ് ഈ ഒരു ബ്രാക്ക് വരുന്നത്. നല്ല റിസുള്ള ബ്രാ ആണ്. അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത് വീട്ടിൽ നിടാനാണെങ്കിലും പുറത്തോട്ട് ഇടാനാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് ബ്രാല് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ പേർപ്പിളും ഈ ബ്ലാക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എവറി ഡേ ബ്രാല് കേട്ടോ. അപ്പോൾ കുട്ടികളെ ഈ ഒരു സ്പോർട്സ് ബ്രായിൽ നിന്നും മാറ്റുന്ന സമയത്ത് ഇതിലോട്ടൊന്ന് പതുക്കെ ശീലിപ്പിച്ച് തുടങ്ങാവുന്നതാണ്. ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രായാണ്. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നതും അങ്ങനത്തെ ഒരു ബ്രായാണ്. അതായത് ലൈറ്റ്ലി പാഡഡ് ബ്രാ. ഇത് യൂസ് ചെയ്താലുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ, പിന്നെ നമുക്ക് മറ്റവനെ ഒട്ടും ഇഷ്ടപ്പെടില്ല, അതായത് നോൺ പാഡഡ് ബ്രാസിനെ ഒട്ടും ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത് ഇങ്ങനത്തെ ബ്രാ വാങ്ങി വയ്ക്കുക, എന്നിട്ട് പുറത്ത് പോകുമ്പം ഡ്രസ്സ് ചെയ്ത് പോകുന്ന സമയത്ത് അത് ഇടുക, വീട്ടിൽ നിന്ന് നിങ്ങൾ നോൺ പാഡഡ് ബ്രാസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര വലുതാണ്, പക്ഷേ നമ്മുടെ കപ്പ് സൈസിനനുസരിച്ചിട്ടാണ് നമ്മൾ ബ്രാ എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ ബ്രസ്റ്റ് മൊത്തം ഇതിനകത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കണം. ഇത് ഇപ്പം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ചിലർ കാണാം ഇപ്പോൾ ബ്രാ ഇവിടെയാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ബ്രാ ഇട്ടു, ബ്രാ ഇട്ടിട്ട് ബ്രാൻ്റെ കപ്പിൻ്റെ ഇവിടെ വരികയാണ് ഇരിക്കുക, അപ്പോഴേക്കും നമ്മളെന്താ ഇത്രയും പോർഷൻ എന്താണ് സ്കിൻ അവിടെ നിന്ന് ബൾജ് ചെയ്യാണ്. അപ്പം അങ്ങനെ നിങ്ങൾ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫുൾ കവറേജ് ബ്രാസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഈ ബൾജ് ചെയ്യുന്ന ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഈ പ്രശ്നമുള്ളൂ എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ പ്രസ് സൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് വേണം കേട്ടോ വാങ്ങിക്കാനായിട്ട്. ഇതും ഒരു അറ്റാച്ചബിൾ ആയിട്ടുള്ള സ്ട്രാപ്സ് തന്നെയാണ് വരുന്നത്. മെറ്റീരിയൽ വന്നിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ അല്ല, ഒരു എന്താ പറയുന്നത് നമ്മൾ ഒരു സ്ട്രക്ചറൽ കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. പക്ഷേ നമുക്ക് സ്കിന്നിൽ ടച്ച് ചെയ്യുമ്പം വേറെ ഇറിറ്റേഷൻസ് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ തൊട്ട് നോക്കിക്കഴിഞ്ഞാലും ഒക്കെ നല്ല ലൈറ്റ്ലി പാഡഡ് ആണ്. അല്ലാതെ മുമ്പൊക്കെ പാഡ് വരുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നു, ഇതിപ്പോൾ അങ്ങനെയില്ല. ഇതിപ്പോൾ ഈവൻ നമുക്ക് ഡെയിലി യൂസ് വേണമെങ്കിലും ചെയ്യാം, അങ്ങനെ വെച്ചാലും ബുദ്ധിമുട്ടൊന്നുമില്ല. ഡെയിലി യൂസ് ചെയ്യുന്നു അയ്യോ ഇതെന്തോ ഭയങ്കരമായിട്ട് എന്തോ സംഭവമിട്ട ആ ഫീലൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ രണ്ട് ഷെയ്ഡ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഒരു ബീച്ച് ഷെയ്ഡും ഒരു ബ്ലൂ ഷെയ്ഡും. എപ്പോഴും നിങ്ങൾ ഒരു ബീച്ച് ഷെയ്ഡ് വാങ്ങി വയ്ക്കാം,
കാരണം എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഈ ബീച്ച് ഷെയ്ഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു ബ്ലാക്ക് ആണ് വേണ്ടത്. പക്ഷേ അതിനകത്ത് സ്റ്റോക്ക് ഇല്ലാത്ത കാരണം ഞാനൊരു ഡാർക്ക് ബ്ലൂ എടുത്തു. ഡാർക്ക് ബ്ലൂ ഓക്കെ ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. മറ്റുള്ള പിങ്കും അങ്ങനത്തെ കളേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആണ്. അപ്പോൾ ഇതും ഞാനൊരു 100% റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രായാണ്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും വേറെ ഇങ്ങനത്തെ കട്ടിങ്ങോ സ്റ്റിച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം ഞാനിപ്പോൾ ടീഷർട്ട് ഇട്ടപ്പം കണ്ടോ, ഇവിടെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ വേറെ ഇങ്ങനത്തെ കട്ടിങ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വൃത്തിയാണ്. അപ്പോൾ ഈവൻ ഇപ്പം ഒരു ക്രോസ് ബാഗ് ഒക്കെ നമ്മളിടുന്ന സമയത്ത് ഇങ്ങനത്തെ ബ്രാൻഡ് കൂടി അല്ല നിങ്ങൾ ക്രോസ് ബാഗ് ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് പോലെ ഇരിക്കും. അപ്പോൾ അത് ഭയങ്കര ബോറായിരിക്കും അല്ലേ. അപ്പം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ടീഷർട്ട് ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു ഗുണം വെച്ചാൽ ടീഷർട്ട് ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യാം, കുർത്തയുടെ കൂടെ യൂസ് ചെയ്യാം, എല്ലാത്തിൻ്റെ കൂടെ യൂസ് ചെയ്യാം. നല്ല കവറേജും തരുന്ന ഒരു ബ്രാൻഡ്. ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ ബ്രസ്റ്റ് കുറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അതായത് ഇതാണ് അത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ. അതായത് ഇതിന് പുഷപ്പ് ബ്രാസ് എന്നാണ് കേട്ടോ പറയുന്നത്, പുഷപ്പ് ബ്രാസ്. അതായത് ഒരു പുഷ് കൊടുക്കുകയാണ് നമ്മൾ. അപ്പോൾ വളരെ കുറഞ്ഞിരിക്കുന്ന ബ്രസ്റ്റ് ആണെങ്കിലും ഒരു പുഷ് കൊടുക്കുമ്പം ആ ഒരു ബ്രസ്റ്റിനെ ഉള്ളതിനെ ഒന്ന് ഇങ്ങനെ ഒരു പുഷ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുള്ളത് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. ഇതിനകത്തും ലൈറ്റ്ലി പാഡഡ് ആണ്. അതേസമയം ഇതിന് അണ്ടർ വയേർഡ് ആണ്. അതായത് ഇവിടെ കുറച്ചൊരു ഹാർഡായിട്ടുള്ള ഒരു വയേർഡായിട്ടുള്ള ഒരു ബ്രായാണിത്. അപ്പോൾ ഹാർഡായിട്ടുള്ള വയേർഡ് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ അത് ഭയങ്കരമായിട്ട് അയ്യോ വേദന എടുക്കുക അതൊന്നുമില്ല. പക്ഷെ ഇത് നല്ലതാണ്. അതായത് ആ പുഷപ്പ് കൊടുക്കുന്ന ഈ പുഷ് കൊടുക്കുന്നത് തന്നെ ഈ ഒരു അണ്ടർ വയേർഡ് ആയതുകൊണ്ടാണ്. അപ്പം ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ഹെവി ബസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന സാധനമല്ല ഇത്, ഈ പുഷപ്പ് ബ്രാ. അതിന് പകരം ഒട്ടും ബ്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് നല്ലൊരു ബ്രായാണ്. നല്ല രീതിക്ക് ഡ്രസ് നിൽക്കും. അപ്പം നിങ്ങൾക്ക് ഈ ബ്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു പുഷപ്പ് ബ്രായാണ്. നിങ്ങൾ പേര് ശ്രദ്ധിച്ചോളൂ കേട്ടോ, പുഷപ്പ് ബ്രായാണ്. ബ്രാനെ കുറിച്ച് സംസാരിച്ചില്ലേ, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് ഹെവി ബസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. ഹെവി ബസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മര്യാദയ്ക്ക് ഒരു ബ്രാ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ഡ്രസ്സ് ചെയ്യാനായിട്ട്. അവരുടെ കംഫർട്ട് ലെവൽ ഭയങ്കര മോശമായിരിക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഒരു ബ്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമൈസഡ് ബ്രായാണ്. ആ മിനിമൈസഡ് ബ്രാ എന്ന് തന്നെ നിങ്ങൾ നോക്കുക. മിനിമൈസഡ് ബ്രാല് തന്നെ അണ്ടർ വയേർഡ് ആയിട്ടുള്ളത് എടുക്കുക. അണ്ടർ വയേർഡ് ആയിട്ടുള്ളത് എടുക്കുമ്പം നിങ്ങളുടെ കുറച്ച് സാഗി ആയിട്ടുള്ള ബസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുഷ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വളരെ നീറ്റായിട്ട് നിൽക്കും. ഇപ്പോൾ ഈവൻ നിങ്ങളൊരു 36 ബസ്റ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു മിനിമൈസഡ് ബ്രാ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതിനേക്കാളും ഒരു സൈസ് ഒന്ന് താഴ്ന്ന് കാണിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇരിക്കുന്നതിന് ഒന്ന് കുറച്ച് ഒതുക്കി നല്ല വൃത്തിക്ക് നിർത്തും. മിനിമൈസർ അണ്ടർ വയേർഡ് ബ്രാ, അത് മറക്കരുത്. ഞാനത് എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതുകൂടെ ഒന്ന് മനസ്സിലോർത്തോ കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ ജിമ്മിലൊക്കെ പോകുമ്പം അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഏത് ഇപ്പം ഞാൻ ഈ കാണിച്ച ഏത് ബ്രാ ഇട്ട് കഴിഞ്ഞാലും ഒരു സ്പോർട്സ് ബ്രാ ഇടുന്ന അത്രയും ആ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടില്ല വേറെ ഏത് ബ്രാ ഇട്ട് കഴിഞ്ഞാലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് ആക്റ്റീവ് ബ്രാ ആണ്. അതായത് സ്പോർട്സ് ബ്രാ എന്നും പറയാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നല്ല കണ്ണിലടിച്ച കിട്ടുന്ന അങ്ങനത്തെ ഒരു കളറാണ് എടുത്തത്. അതായത് ഇപ്പം ഞാൻ നോക്കിയ സമയത്ത് ഈ ഒരു കളറേ ഉണ്ടായിരുന്നല്ലോ, പിന്നെ അതങ്ങ് എടുത്തു എന്നുള്ളതാണ്. അപ്പം ഈ ബ്രാൻഡ് ഇതിപ്പോൾ ലോ ഇമ്പാക്റ്റും ഉണ്ടാവും ഹൈ ഇമ്പാക്റ്റും ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും ജമ്പിങ് പോലെയുള്ള അതായത് കാർഡിയോ എക്സസൈസൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഹൈ ഇമ്പാക്റ്റുള്ള ബ്രാസ് യൂസ് ചെയ്യണം എന്നാണ് പറയാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഹൈ ഇമ്പാക്റ്റ് ഉള്ളതുണ്ട്, ലോ ഇമ്പാക്റ്റ് ഉള്ളതുണ്ട്. ഹൈ ഇമ്പാക്റ്റ് ഉള്ളതാണ് നോക്കി വാങ്ങിക്കേണ്ടത്. ഈ സ്പോർട്സ് ബ്രാലിൽ ഒരുപാട് വേരിയൻസ് ഉണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ഉള്ള ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ബട്ടൺസ് അഴിച്ചിട്ട് നമുക്ക് ഇടാം. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ സൈസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതെടുത്തു എന്നേ ഉള്ളൂ. അതാകുമ്പോൾ നമുക്ക് ഇടാൻ എളുപ്പമാണ്. ഇത് നമ്മളിങ്ങനെ പെറ്റിക്കോട്ട് ഇടുന്ന മാതിരി തലയിലൂടെ ഇടണം. അപ്പോൾ ടൈറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഇടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നല്ല രീതിയിൽ നമ്മളെ ബ്രസ്റ്റിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തും. ഇത് ലൈറ്റ്ലി പാഡഡ് ആണ്. അപ്പോൾ നമുക്ക് നിപ്പിളൊന്നും പുറത്തോട്ട് കാണില്ല. അപ്പോൾ ക്യുക്ക് ഡ്രൈ പോലെയുള്ള ടീഷർട്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പം ഈ പാഡഡ് അല്ലാത്ത നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിപ്പിൾ പുറത്തോട്ട് കാണും. അപ്പോൾ എപ്പോഴും നിങ്ങൾ പാഡഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ബ്രാ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ പാഡഡ് ആയിട്ടുള്ള വാങ്ങിക്കുമ്പം അധികം സ്പോർട്സ് ബ്രാലും പാഡ് വളരെ ചെറുതായിരിക്കും. അതായത് ആ നിപ്പിൾ ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഹെവി ബസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ചിലപ്പോൾ ഒരു ബോറായിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇട്ട് നോക്കിയിട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഈ കളറും എടുത്തിട്ടുണ്ട്, ഒരെണ്ണം ഇങ്ങനത്തെ ഒരു ലൈറ്റ്
പിങ്ക് കളർ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് രണ്ടും ഒരേ പാറ്റേൺ ആണ്. അപ്പം ചില ഈ സ്പോർട്സ് ബ്ര ഇങ്ങനെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ളത് വരുന്നുണ്ട്. അത് ശരിക്കും നമുക്ക് ഇടാനും അഴിക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. പക്ഷേ ആ ഒരു സിബ് ഉണ്ടല്ലോ, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറച്ച് 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 നമ്മളിങ്ങനെ അഴിഞ്ഞു വരും. അത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം ഇതാ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഓപ്ഷൻ കണ്ടോ, അതിനകത്ത് കൂടെ നമുക്കിങ്ങനെ പാഡ് ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് അലക്കിയതിന് ശേഷം പാഡ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഡെയിലി നമ്മളിങ്ങനെ പാഡ് അലക്കണം എന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ട്യൂബ് ബ്രാസിനെ കുറിച്ചിട്ടാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ട്യൂബ് ബ്രാസ്. അതായത് ഇപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ബ്രാ ഇടുന്ന സമയത്ത് ബ്രാൻഡ് സ്ട്രാപ്പ് കണ്ടു കഴിഞ്ഞാൽ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്ന സമയത്ത് അത് ഭയങ്കര അരോചകമായിട്ട് തോന്നാറുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്ട്രാപ്പുള്ള ബ്രാസ് യൂസ് ചെയ്യും. അതായത് ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ചില ഈ സെയിം ബ്രാ തന്നെ നമുക്ക് ഈ ബ്രാൻ്റെ സ്ട്രാപ്പ് റിമൂവ് ചെയ്തിട്ട് ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്ട്രാപ്പ് യൂസ് ചെയ്യും. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറ്റുള്ള ബ്രാൻഡ് സ്ട്രാപ്പ് ടൈറ്റ് ചെയ്തിടുന്നത് പോലെ അത്രയും ടൈറ്റായിട്ട് ഇത് കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്യൂബ് ബ്രാ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ട്യൂബ് ബ്രാ യൂസ് ചെയ്യുമ്പം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അറ്റ് ദ സെയിം ടൈം ട്യൂബ് ബ്രാല് അത്രയും ബ്രസ്റ്റിന് സപ്പോർട്ട് ചെയ്യുന്ന ട്യൂബ് ബ്രാസ് വളരെ കുറവാണ്. ഇപ്പോൾ വളരെ മെലിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക്, അധികം ബസ്റ്റ് ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ ട്യൂബ് ബ്രാസ് കുഴപ്പമില്ല, അവർക്ക് ഓക്കെയാണ്. അതേസമയത്ത് കുറച്ച് വണ്ണമുള്ളവർക്കും കുറച്ച് ബസ് സൈസ് ഉള്ള ആൾക്കാർക്കും ഈ ട്യൂബ് ബ്രാസ് അത്ര കണ്ട് നല്ലതല്ല. എന്നുവെച്ചാൽ അവരിങ്ങനെ സാഗി ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ആ ഡ്രസ്സിന്, ഇപ്പം നമ്മളിപ്പം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, ഇവൻ ഞാൻ കാണിച്ചു തരാം ഈ ഒരു ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം. ഈ ബ്ലൗസ് ഇട്ട സമയത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ട്രാൻസ്പെറൻറ്റ് ബ്രാ എന്ന് ഡ്രസ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ മുകളിലായിരിക്കും അല്ലേ. അപ്പോൾ ട്യൂബ് ബ്രാ യൂസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ പോയിട്ടായിരിക്കും ബ്രസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും താഴെയായിരിക്കും നമ്മുടെ ബ്രസ്റ്റ് വന്നിരിക്കുന്നുണ്ടാവും. അപ്പം ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ അതിന് ശരിക്കും ട്യൂബ് ബ്രാസിനേക്കാളും നിങ്ങൾക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതുപോലെ പാഡഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക ഡ്രസ്സ്. ഇപ്പോൾ ഈവൺ ഇതെൻ്റെ ഒരു ബ്ലൗസാണ് ഓക്കെ. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ പാഡ് വെച്ചിട്ട് അത് ഇങ്ങനെ എന്താ പറയുന്നത് ക്ലോത്ത് വെച്ച് കവർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലോത്താണ് നമ്മുടെ സ്കിന്നിൽ ടച്ച് ചെയ്യാം. ഇതിൻ്റെ അത്രയും കംഫർട്ട് ഉണ്ടല്ലോ വേറെ ഒന്നിനും കിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇങ്ങനത്തെ രണ്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തു. അപ്പം ഞാൻ വിചാരിക്കാൻ ഇപ്പോൾ ഗൗണൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന്. അപ്പം നമുക്ക് ബ്രാ ഇടേണ്ട ആവശ്യമില്ല എന്നാൽ നല്ല കറക്റ്റായിട്ട് അത് അവിടെ ഇരിക്കുകയും ചെയ്യും. അപ്പം നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഈ ട്രാൻസ്പെറൻറ്റ് ബ്രാ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ ആ സ്ട്രാപ്പ് എങ്ങനെയായാലും കാണില്ലേ. ഇപ്പം നമ്മുടെ സ്കിന്നിൻ്റെ മുകളിൽ കൂടെ ഒരു വൈറ്റ് കളറിലുള്ള സ്ട്രാപ്പ് എങ്ങനെയായാലും അത് കാണില്ലേ. ഇതാകുമ്പോൾ ഒന്നും കാണില്ല, നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ നിങ്ങൾ എന്തായാലും പ്ലാൻ ചെയ്യുമ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ പാഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പം നിങ്ങളുടെ കറക്റ്റ് മെഷർമെൻറ്റിലുള്ള പാഡ്, ഇപ്പം 34 ഞാൻ സൈസ് പറഞ്ഞു. അപ്പോൾ അതിൽ സിയും ഡിയും ഇയും ഒക്കെ നമുക്ക് കപ്പ് വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. അപ്പോൾ ആ പാഡ് നിങ്ങൾക്ക് ടെയിലറിൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തരും. നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്യും. വാങ്ങിയ സമയത്ത് എനിക്ക് ഷൈവയിൽ നിന്ന് രണ്ട് പാൻറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, രണ്ട് പാൻറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ, ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച ഈ ബ്രാനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണും എന്നൊക്കെ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോഴും എനിക്ക് കുറച്ചും കൂടെ നിങ്ങളോട് ബ്രാനെ കുറിച്ച് പറയണമെന്നുണ്ട്. അതായത് മറ്റുള്ള ബ്രാൻഡുകൾ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തണമെന്നുണ്ട്. അത് ഞാൻ പിന്നീട് ഒരിക്കലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കടകളിലൊക്കെ പോയി വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ബ്രാൻഡുകളൊക്കെ പരിചയപ്പെടുത്തി ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാ ബ്രാൻഡിൻ്റെയും തന്നെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.